Yes. Madam, you have a courier. Okay. Madam, one sign, please. Thank you. Okay, have a nice day, ma'am. Okay. Okay. Hi, Hira. It's your Gautam. Welcome to our Alone Space. This home will be the heaven. ഒടുവിൽ നീ ഇവിടെ എത്തി, നിന്റെ ആഗ്രഹം പോലെ. റെലോണിൽ എൻ്റെ ഫ്ലാറ്റിനോട് ചേർന്ന് നിനക്കൊരു ഫ്ലാറ്റ്. യുവർ പ്രഷ്യസ് ഡ്രീം ഇസ് നൗ ട്രൂ. എനിക്കിപ്പോഴും അറിയില്ല, അങ്ങനെയല്ലെങ്കിൽ വെറൊരു വാശി. നിന്റെ നേട്ടം കുറച്ചു കാണുകയല്ല ഞാൻ. ഇനി നമുക്കിടയിൽ എൻ്റെ നിന്റെ എന്നുള്ളൊരു വേർതിരിവില്ല. നമ്മൾ ഒന്നിച്ച് ജീവിക്കുന്നു, സ്വപ്നങ്ങൾ കാണുന്നു. വി ആർ ഗോയിങ് ടു ബി ഹിയർ ടുഗെദർ ഫൈനലി. ഇവിടുത്തെ തിരക്കുകൾ കഴിഞ്ഞാൽ അറ്റ് ദ വെരി നെക്സ്റ്റ് മൂമെന്റ് ഐ വിൽ ബി വിത്ത് യു. ഒന്നോ രണ്ടോ ദിവസം, ദെൻ വിൽ ഫ്ലൈ ബാക്ക് ടു കൊച്ചിൻ. ഓൾ അവർ പെയിൻസ് ഓവർ. യോഴ്സ്, ഗൗതം. അന്ന് ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടാണ് ഗൗതമിനെ ഞാൻ ആദ്യമായി കാണുന്നത്. ഒഫീഷ്യൽ മീറ്റിംഗ് ആയതുകൊണ്ടായിരിക്കാം. ആദ്യം ഒരു സോറി പറഞ്ഞുകൊണ്ടാണ് ഗൗതം തുടങ്ങിയത്. കാത്തിരിക്കാൻ ആരുമില്ലാത്തവർക്ക് കാത്തിരിപ്പിന്റെ വിലയറിയില്ലല്ലോ. ഇതവൻ നിസ്സാരമായി പറഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല. ഞങ്ങൾ പിന്നീട് പലതവണ കണ്ടു, തമ്മിലെടുത്തു. ഒരുപാടൊക്കെ നേടിയെങ്കിലും ഉള്ളു തുറന്നൊന്ന് സംസാരിക്കാൻ അധികം റിലേറ്റീവ്സ് ഒന്നും ഇല്ലാതിരുന്ന ഗൗതമിന് പ്രൊഫഷൻ ആയിരുന്നു എല്ലാം. ഈ ഫീലിംഗ്സിലുള്ള രണ്ടുപേർ തമ്മിലെടുത്തപ്പോൾ ആദ്യം അതൊരു സൗഹൃദമായിരുന്നു, പിന്നീട് അറിയാതെ ഞങ്ങൾ പ്രണയിക്കുകയായിരുന്നു. സോ വി ഗോട്ട് എൻഗേജ്ഡ്. പൂക്കളോടായിരുന്നു ഗൗതമിന് കൗതുകം. ഹിസ് ക്യാരക്ടർ വാസ് ടു സിമിലർ ടു ഫ്ലവേഴ്സ്. എന്നോട് പലപ്പോഴും പറയാറുണ്ട്, ഫ്ലവേഴ്സ് ക്യാൻ മേക്ക് ചേഞ്ചസ് ഇൻ അവർ ലൈഫ്. ദ ക്യാൻ ഡിസ്ട്രോയ് അവർ ബാഡ് ഫീലിംഗ്സ് ആൻഡ് It's the best medicine for our sadness. हाँ मैम सब. थोड़ा फ्लैट क्लियर करके रखो, मैं बाहर जा रही हूँ. और कुछ काम बाकी है, मैं वापस आके बोलता हूँ. ये लो फ्लैट का चाबी. मैंने क्या बोला, तुम्हें समझ में आ गया?
नहीं काट रहा पुढ़ रहा था काबी नहीं कह रहा काटा ला मैं काबू तो जंप पुढ़ काट रहा है ए कशाल जो हट कुछ ना आज भी काबी नहीं काबी नहीं मैं काबू रहा था खंबे आज जंप पुढ़ खंबे आज जंप पुढ़ बोला मत बोला हट कुआं देला कशाल पुढ़ चलोगे तने जंप पुढ़ रहा था ताहिए उठा ले जाता क्या पढ़ा करा है दरवाजा खोलने के लिए क्यों लेट हुआ? अंदर से काम है ना इसलिए लेट हुआ। मुश्किल नहीं, तुम जाओ, बाकी है तो मैं क्लीन करूंगी। ठीक है। चलो यहाँ से। आई जस्ट लैंडेड फ्रॉम डीएक्सबी मैन। गौतम कम इन। हियर जस्ट वन सेकंड। ओके साइमन, विल सी यू। ओके बाय। ഇത്രയും നാൾ നീ എനിക്ക് വേണ്ടി കാത്തിരുന്നില്ലേ? എനിക്ക് കുറച്ച് നേരം കൂടി. हीरा,
हीरा ए हेलो हीरा व्हाई आर यू साइलेंट हे स्पीक अप हीरा 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 ए व्हाट हैपेंड हीरा 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 व्हाट हैपेंड हीरा 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 व्हाट हैपेंड हीरा
Hello, Mr. Vinay. We are welcoming you to the Redcon Apartments. Thank you, sir. I am John Kennedy George, retired DAG of Police. ഇവിടുത്തെ അസോസിയേഷൻ പ്രസിഡന്റ്, റോട്ടറി ക്ലബ് ട്രഷറർ, പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പർ ഓഫ് കേരള ഹ്യൂമൻ റൈറ്റ്സ്. ആ യെസ് യെസ്, അങ്ങനെ കുറേ ഉണ്ട്. ഇവരൊക്കെ ഇവിടുത്തെ അസോസിയേഷൻ മെമ്പേഴ്സ് ആണ്. വരുന്ന ഒരു സെലിബ്രിറ്റി ആണല്ലോ, ഇവർക്ക് സ്വീകരിക്കാതിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇവരൊക്കെ ഞാൻ പരിചയപ്പെടുത്താൻ മറന്നുപോയി. ഇത് എന്റെ ബ്രദർ വിശ്വ. ഹലോ ചേട്ടന്റെ വൈഫ് ഉമ. നമസ്കാരം. ഇത് അശ്വിനി കുട്ടി. ഹായ് അശു. അയ്യേ അശു അല്ല, ഐ ആം അല്ലു. ഓക്കെ ഓക്കെ ഓക്കെ, ആള് സ്മാർട്ടാ. മിസ്റ്റർ വിശ്വൻ എന്ത് ചെയ്തു? ശരിക്കും ഞങ്ങൾ കട്ടപ്പന. ഞാൻ വർക്ക് ചെയ്യുന്നത് ട്രിവാൻഡ്രത്ത്, ഓ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ. ഓ ഗുഡ്. നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു തോമസ് നൈനാം കോശി അറിയോ? അങ്ങനെ ഒരാൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ ഇല്ലല്ലോ. സോറി, എനിക്ക് തെറ്റിപ്പോയതാ. അദ്ദേഹം വർക്ക് ചെയ്യുന്നേ അഗ്രോ മെഡിക്കൽ ഫാർമസ്യൂട്ടിക്കൽസ്. ട്വൽബിയുടെ ചാവിയും കൊണ്ടുവരും. പിന്നെ വിനയ് വന്നോണ്ടേ എനിക്കൊരു ആശ്വാസമായി. അത് ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാം നടന്നാൽ ഒരു സിംഗർ എന്ന് പറയുന്ന മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇനിയിപ്പോ വിനയ് വന്നോണ്ടേ എനിക്ക് മറ്റു പല കാര്യങ്ങളും ശ്രദ്ധിക്കാമല്ലോ. Heartily welcome. ദാ ഐശ്വര്യായിട്ട് വാങ്ങിച്ചോളൂ. പിന്നെ അലക്സിന്റെ നമ്പർ നിങ്ങൾ മേടിച്ചോളൂ. ഇഫ് യു നീഡ് എനി ടൈപ്പ് ഓഫ് ഹെൽപ്പ് കോൾ ഹിം. ശരി സർ. പിന്നെ ഞങ്ങള് വിസിറ്റ് ചെയ്യാൻ വരും, ഞങ്ങൾ ട്രീറ്റ് വേണം. താങ്ക് യു വിത്ത് പ്രസൻ. ഈ ജോൺ കെന്നഡി ആളൊരു മഹാ ബോറനല്ലേ? എല്ലാ അപ്പാർട്ട്മെന്റിലും കാണുന്നിട്ട് വല്ലാത്ത തൊലിക്കെട്ടിയാ. കുറച്ചു നേരം കണ്ടായാലും എന്തൊക്കെയാ പറഞ്ഞേ? അതിനിടയിൽ ഏതോ ഒരു നൈനാം കോശി അറിയോന്ന് എന്നോട്. ഞാൻ ആദ്യമായിട്ടാ പേര് കേൾക്കുന്നതന്നെ. തോന്നുന്നു ഇതില് എല്ലാത്തിലും താമസക്കാരുണ്ടോ? പിന്നെ ആകെ ഒന്നോ രണ്ടോ ഉള്ളു വേക്കൻ്റായിട്ട്. ആദ്യത് വെണ്ണാറേക്കാട്ടെ. ഓ അത് ശരി, പുറത്താ. ആണോടാ? നമുക്ക് ഒരുമിച്ച് ഓർക്കാം അല്ലേ? അല്ല തുറന്നോ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. വൺ ടു. ഹായ്, ഇതാണ് നമ്മുടെ ഫ്ലാറ്റ്. അലുനിഷ്ടായോ? ലിവിംഗ് റൂമിന്റെ സ്പേസ് അല്പം കുറവാണല്ലോ ഏട്ടാ, ഒരു ഇടുങ്ങിയ ഫീൽ ഇല്ലേ? താമസിക്കാനല്ലേ, ക്രിക്കറ്റ് കളിക്കാനൊന്നും അല്ലല്ലോ. ഇത് തന്നെ കംഫർട്ടബിൾ. വാ, കണ്ടില്ലേ, ഫുൾ ഫർണിഷ്ഡ് ആയിട്ട് അവർ തന്നേക്കുന്നത്. നല്ല ഫ്ലാറ്റാ വിനു. ഇതേട്ടാ, ഇതൊരു കൊച്ചു ബാൽക്കണിയാ. അപ്പുറത്ത് മാസ്റ്റർ ബെഡ്റൂമില് വേറൊരു ബാൽക്കണി കൂടെ ഉണ്ട്. സംഭവം കൊള്ളാം. എങ്ങനെയുണ്ട് ചേച്ചി കിച്ചൺ? കുക്കിംഗ് ഗ്യാസ് ഒക്കെ ഇവിടെ നിന്ന് കിട്ടി. അത്യാവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ട്. ചേച്ചി ഐശ്വര്യമായിട്ട് ഒരു ചായട്ടെ. ഇവിടെയാണ് ഏട്ടാ ഞാൻ സ്റ്റുഡിയോ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ചുപേർക്ക് കൂടെ ഫിനിഷ് ചെയ്യാനുണ്ട്. എനിക്ക് റൂമൊന്നുമില്ലേ. ഇവിടെയുള്ള എല്ലാ റൂമും അല്ലുണ്ട് അല്ലേ? എടാ വിനു, ഇതെന്റെ ട്രിവാൻഡ്രത്ത് ഫ്രണ്ടിന്റെ വീട്ടിലുണ്ട്, ഇത് കലക്കി. അതല്ല ചേട്ടാ, കയറി വരുമ്പോ തന്നെ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യുന്നു. അതുപോലെ ഈ ബാൽക്കണി എന്നുള്ള വ്യൂ ബ്യൂട്ടിഫുൾ ആണ്. പ്രത്യേകിച്ച് വൈകുന്നേരം. വിശ്വേട്ടാ, വിനു വാ, ചായ കുടിക്കാം.
അല്ലു വാ. ചേച്ചി, ഇവിടെ വന്നിട്ടുള്ള നമ്മുടെ ആദ്യ ദിവസമല്ലേ, ഫുഡ് നമുക്ക് പുറത്തുനിന്ന് കഴിക്കാം. എനിക്ക് ഐസ്ക്രീം വേണം. ഓക്കേ. വിനെ, നീ ഇതൊരു പതിവാക്കണ്ട. അത്യാവശ്യം കുക്കിംഗ് ഒക്കെ നിനക്കറിയില്ലേ. എപ്പോഴെങ്കിലൊക്കെ മതി പുറത്തുനിന്നുള്ള ഫുഡ്. ചേച്ചി എന്തായി പറയും, ഞാനവിടെ കുക്ക് ചെയ്തിരിക്കാൻ പോകണം. എന്റെ മനസ്സിൽ കുറച്ച് പ്ലാനിംഗ് ഒക്കെ ഉണ്ട്. ആയിക്കോട്ടെ, നീ പ്ലാൻ ചെയ്തോ. ഇന്നലെ ഞാനൊരു ഫോട്ടോ സെൻഡ് ചെയ്തിരുന്നില്ലേ, അതിനും കൂടെ ഒരു തീരുമാനം പറ. നമ്മുടെ രവിയങ്ങളുടെ മോളുടെ കാര്യമല്ലേ. എനിക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, പക്ഷെ ഇപ്പൊ ഒന്നും തീരുമാനിക്കാറായിട്ടില്ല. അതിനു വേണ്ടി തന്നെ ഞാൻ പറഞ്ഞത്, നീ ഒന്ന് സെറ്റിൽ ആയി കാണാ. ഈ സിറ്റിയില് നിന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ട ആരും അല്ലേ ഉമ്മേ. നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല അല്ലു, ആവശ്യമില്ലാതെ സംസാരിക്കുന്നു. നിന്റെ ഫ്രണ്ട്സ് ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ, ഇനി അവരെന്താണോ കാണിക്കാൻ പോണേ. വന്ന് കണ്ട് പൊക്കോട്ടെ, നീ അവരെ പിടിച്ചു നിർത്താനൊന്നും പോണ്ട. ആദ്യം നിന്റെ പ്ലേറ്റിലുള്ള കഴിക്കല്ലു. സാറേ, കറണ്ട് കട്ടാണ്, ജനറേറ്ററിൽ നിന്ന് പവർ എടുക്കുന്നത്. രണ്ടാമത്തെ ലിറ്റ് വർക്ക് ചെയ്യുള്ളൂ. ശരിയേടാ. ഓക്കെ. എന്താണിത്? പുറത്താരുണ്ടെന്ന് തോന്നുന്നു. ഇല്ലല്ലോ, ഇവിടെ ആരില്ലല്ലോ. അല്ലു അല്ലു, ഇങ്ങ് വാ അല്ലു. നീ ഇതെങ്ങോട്ടാ? ഇത് 8th ഫ്ലോറാ, ഇങ്ങോട്ട് നോക്ക്. അല്ലു ഇങ്ങോട്ട് വാ മോളെ. അല്ലു എന്താ, ഇങ്ങോട്ട് വാ. ഇങ്ങ് വാ അല്ലു. നീ എന്താ ഈ നോക്കുന്നേ? ഇങ്ങോട്ട് കേറി വരാനല്ലേ പറഞ്ഞു. എടാ, നീ ഡോർ ലോക്ക് ചെയ്തല്ലേ? ചെയ്താണോ ഏട്ടാ? നീ ആ ബാച്ച്മാൻ ഒന്ന് വിളിച്ചേ. ഹോ, വന്ന് കേറിതോള്ളു, പുടങ്ങി ശല്യം. ഹലോ. ഹലോ ചേട്ടാ, ഞങ്ങൾ 12B-ൽ നിന്നാ. ഞങ്ങളുടെ ഡോറിന്റെ ലോക്ക് തുറന്നെടുക്കാണല്ലോ. ഏ, അങ്ങനെ ഒരു വഴിയില്ലല്ലോ. ഡോർ ഓപ്പൺ ആണ്, അതുകൊണ്ടല്ലേ വിളിച്ചത്. ഇവിടെ അങ്ങനെ കള്ളന്മാരുടെ പ്രോബ്ലമൊന്നും ഇല്ല, നിങ്ങൾ ലോക്ക് ചെയ്യാൻ മറന്നായിരിക്കും, അതാണ് സാധ്യത. ഞങ്ങൾ ലോക്ക് ചെയ്തിട്ടാണ് പോയത്. ആ സാറേ, ഇവിടുത്തെ ഡോറെല്ലാം ഡബിൾ ലോക്കാണ്, അങ്ങനെ പറ്റിയതായിരിക്കും. ഓക്കെ, ഇവിടുത്തെ ലോക്ക്, ഇവിടുത്തെ ഡോറിന്റെ ലോക്ക് ഡബിൾ ലോക്കാ. നീ ചിലപ്പോ തിരക്കിനിടയ്ക്ക് മറന്നു പോയതായിരിക്കും. വാ വാ മോളെ. പാളിയെറിയുന്ന നെഞ്ചിലെ തീലായി വാടിക്കഴിയുന്നു. ഇത് നമ്മുടെ പാട്ടുകാരൻ കൂട്ടുകാരനാ,
അളിയാ ഇതൊന്ന് പിടിച്ചളിയാ. ബിരുവേ എന്നാ ഉണ്ടറവേ? കൊച്ചുവനെ എന്നടാ പരിപാടി? ഓ സ്ഥിരം പരിപാടി, വെള്ളവടിയാ, കമ്മം വേണ്ടാ. എൽദോസും ജോസ്മോനും രമേശും പിന്നെ ഞാനും പിന്നെ നമ്മുടെ ടീമും കേക്കണാ. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? നീ വെറുതെ പറഞ്ഞ് കൊതിപ്പിക്കാതറാ. നീ അവിടെ പൊളിക്കല്ലേ പുതിയ ഫ്ലാറ്റ്? നാലാളറിയുന്ന പാട്ടുകാരൻ അടി എങ്ങനെയുണ്ട് നിന്റെ ഫ്ലാറ്റ്? ഫ്ലാറ്റൊക്കെ കൊള്ളാം, പക്ഷെ നീ ഇല്ലാത്തതിൻ്റെ ഒരു കുറവേ ഉള്ളൂ. പറ, നീ എപ്പോഴാ വരുന്നേ? ഞാൻ വരുവടാ, നിന്നെ ഞെട്ടിച്ചോണ്ട് ഞാനൊരു വരവ് വരും. എന്നാ കാണിച്ചാലും നീ പെട്ടെന്ന് ഇങ്ങ് വന്നാ മതി. ഓക്കെ ബ്രോ. അവന്റെ പാട്ടും പാടി ഞങ്ങളെ കരയിപ്പിച്ചോണ്ടിരിക്കടാ. ആണോ? ഇവന്മാരങ്ങനെ പലതും പറയും. രണ്ടെണ്ണം അടിച്ച പിന്നെ കാതിലൊരു ജീപ്പിന്റെ മുഴക്ക, പിന്നെ ഞാൻ കാണുന്നത് ട്രീസ കൊച്ച് മിന്നും കെട്ടി ആ ഒരുത്തിന്റെ കൂടെ പോണതാ. എടാ ബിനുവേ, കട്ടപ്പനയുടെ രോമാഞ്ചമേ, നീ എന്നെ എടുക്കുക? ഞാൻ ഉടക്കം തന്നെ ഉണ്ടെന്നേ. പിന്നെ പറ, വേറെ എന്നാ ഉണ്ട് വിശേഷങ്ങൾ? ഹലോ 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 ചേട്ടാ, കേൾക്കുന്നുണ്ടോ? ചേട്ടാ അവൻ അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്തില്ലാന്ന്. ഇവിടെ പാട്ടും പാടിയിരുന്നവൻ കൊച്ചിയിൽ ഒരു ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്നാ കാട്ടാനാ? നീ പാടണ ജോസ്മോനെ. ഓളങ്ങളില്ലാത്ത കായൽ പടപ്പിലെ താമരപ്പൂവാണീ. എഴുന്നേക്കാറായില്ലേ വിനു? എത്ര മണി ചേച്ചി? 10 മണി. 10 മണിയോ? വിഷുവിനെ എഴുന്നേറ്റോ. വിഷുവിനെ എവിടെയോ പോവാൻ റെഡി ആയിരിക്കുക. മാറിക്ക മാറിക്ക. എടാ നീ ചായ കുടിച്ചു വെച്ചു പോ. ചേട്ടാ ഉണ്ടോ? എന്റെ ഒരു ഫ്രണ്ട് ഇവിടെ വൈറ്റ്ലൈനിൽ, അവനൊന്ന് മീറ്റ് ചെയ്യണം. ചേട്ടാ ഒരു 10 മിനിറ്റ്, ഞാനുണ്ട്. നീ ഇപ്പൊ എന്താണ് പുറത്തേക്ക്? എനിക്ക് കുറച്ച് പേർച്ചേസ് ഉണ്ട്, പ്ലീസ്. ചേട്ടാ ഞാൻ റെഡി. മോളെ വേണ്ട, മോളെ അമ്മ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ. അച്ഛൻ പോയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ, ഹലോ, വേഗം വേണം. മോള് ഒറ്റയ്ക്കാണ് താക്കി വന്നത്? ഫ്ളാറ്റിലെടുത്തും ബോർഡടിച്ചു കാണും അല്ലേ? മോള് വിഷമിക്കണ്ട, കൃത്യം 3:30 ആകുമ്പോ സ്കൂൾ ബസ് വരും. അതിനകത്ത് നിറയെ ഫ്രണ്ട്സ് ഉണ്ടാവും, അവരോട്ടെ കളിക്കാം കേട്ടോ. ആ ശരി ശരി, പൊക്കോ പൊക്കോ. ഹായ്. ഹായ്. മോള് 12B-യിലല്ലേ? അതെ ചേച്ചിക്ക് എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. മോളുടെ അങ്കിൾ അല്ലേ വിനയ്? അങ്കിളിനെ അറിയോ? പിന്നെ അറിയാതിരിക്കോ, വലിയ പാട്ടുകാരനല്ലേ. ചേച്ചി മോളുടെ അങ്കിളിന്റെ വലിയൊരു ഫാനാ. ഞാനും വലുതാകുമ്പോ ടിവിയിലൊക്കെ പാടും, അന്നേരം ചേച്ചി എന്റെ ഫാനാവോ? നോട്ടി ചേച്ചി എന്തായാലും ആവാം, പകരം അല്ലു എനിക്ക് എന്ത് തരും?
ചേച്ചി ഏത് ഫ്ലാറ്റിലാ? 8B. ആ നല്ല പൂക്കളുള്ള ഫ്ലാറ്റല്ലേ? അതിന് നേരത്തെ കണ്ടതാ. ആഹ, അല്ലുവിന് പൂക്കൾ ഇഷ്ടാണോ? പിന്നെ ഒത്തിരി ഇഷ്ടമാ. അല്ലു, 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 അല്ലു മോളെ, അല്ലു, അല്ലു. ഹലോ, 12B-യിലെ വിനയുടെ ഫ്ലാറ്റിൽ നിന്നാണേ. മോള് താഴേക്ക് എങ്ങാനും വന്നിരുന്നോ? ഉണ്ടല്ലോ മാഡം, ഇവിടെ ലോൺ കളിച്ചോണ്ടിരിക്കുക. അവളൊന്ന് ഇങ്ങോട്ട് പറഞ്ഞു വിടാവോ. ശരി മാഡം. മോളെ, ദേ അമ്മ വിളിക്കുന്നു, വേഗം ഇങ്ങോട്ട് ചെല്ലാൻ. ടിങ് ടിങ് ട്രർ ടോ ഓ ടാങ് 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 ടാങ്. നീ എവിടെയായിരുന്നു ഇതുവരെ? ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ഹായ് അല്ലു മോളെ, ഞങ്ങൾ മോളെ കട കാത്തിരിക്കുക. നീ ആ കൊച്ചിനെ ചിരിച്ച് പേടിപ്പിക്കാതാ, ജ്യൂസ് കുടിക്കേ. ബദാം ജ്യൂസ് ഇല്ല ആന്റി. അയ്യോ, ബദാം ഇല്ലല്ലോ, ഹോർലിക്സ് മതിയോ? അതൊന്നും വേണ്ടേ. ടോം, നീ ആ ജ്യൂസ് എടുത്ത് കുടിക്കേ. കൂൾ മമ്മി കൂൾ. മോളിങ് അടുത്തു വന്നേ, മോളുടെ ബോൾ കൊള്ളാമല്ലോ. ഐ വാണ്ട് ദാറ്റ്, ഐ വാണ്ട് ദാറ്റ്. അത് ലഡു അല്ലടാ. ഐ നോ ദാറ്റ്. ഐ ആം ടോം കെനഡി ജോർജ്. ഓ, ഐ ഫോർഗെറ്റ് ഇറ്റ്. അവർ സൺ ഈസ് വെരി സ്മാർട്ട്. ജോണച്ചായന്റെ ഒരു ബ്രദർ ഇവിടെ ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിലാ വർക്ക് ചെയ്യുന്നതാണ്. വൺ മിസ്റ്റർ ജോസ് കെനഡി ജോർജ്. അച്ചായന അവനാ പോസ്റ്റ് ശരിയാക്കി കൊടുത്തെ. അങ്ങനെയൊന്നും ഇല്ലെന്നേ, ഞാൻ DIG ആയിരിക്കുമ്പോ നമ്മുടെ ഇപ്പോഴത്തെ ബുക്കിനുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു, അതൊന്നും ഉപയോഗിച്ചേ ഉള്ളൂ. മിനിസ്റ്റർ അടക്കം ഞങ്ങളുടെ ഫ്ലാറ്റിലൊക്കെ വരാറുണ്ട്. ഞങ്ങൾ ഇറങ്ങട്ടെ. അല്ലുമോളെ, വി ആർ ലീവിങ്, പിന്നെ കാണാം. വരട്ടെ, ഒന്ന് നിർത്തിയിട്ട് എണീക്കടാ. It's okay, come in. Shush. ഇതെന്താ പിന്നെ? ഞാൻ പറഞ്ഞിരുന്നല്ലോ മേജി, ഇവിടെ ഒരു സ്റ്റുഡിയോ സെറ്റ് ചെയ്യുന്ന കാര്യം. ഇവൻ എന്റെ ഫ്രണ്ടാ, ഇവിടുത്തെ ഏറ്റവും പോപ്പുലർ ആയ സൗണ്ട് എഞ്ചിനീയറാ. കൊച്ചിയിലെ ഒട്ടുമിക്ക സ്റ്റുഡിയോസും ഇവനെ അക്വസ്റ്റിക് ചെയ്തിരിക്കുന്നു. ഓ, എന്താ പേര്? No, Andy, this is not that type bullseye. Tattu gada chatti mu that type bullseye. Not that type bullseye. I am bullseye. Donald, the cruise. Vinay, uncle. Hi. Hello. What's your name, baby? I am Ashwadi. My pet name is Allu. So cute. Keep it up, baby. Come, dude. No button set yet. Bah. നിമ്ര ദോസക്കൽമ അദ്ഭുഷ ലക്ഷ്മി ഉണ്ട 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 ഉണ്ട. When I do it, it's not a fair place to say this. Throw കുറവായി. Please brother, നീ ഉള്ള സ്ഥലത്ത് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത പ്ലീസ്. ഓക്കേ ഡൂഡ്, ഐ വിൽ ട്രൈ. അതാണ്. ഹൗ ഇസ് ഇറ്റ്? സൂപ്പർ. Yeah, it's my team. Hi, dude. I will join with you.
Within 1 hour. Make it fast. Okay. What is this, Andy? Squash. No, thanks. I have drink in my bag. Panchasara vulguna panchavanna kiliye nee va. Kijigam, kijigam. Let's come on, sugar baby. Dum, baby. Dum, chum, 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 chum. Hello, mom. Hmm? I am setting system now. Yeah, yeah, mom, I will do. Okay. Mom. My mom. നിനക്ക് എവിടെ നിന്ന് കിട്ടിയ ബോള്? രാവിലെ മുതൽ തുടങ്ങിയതാ. എന്തുവാടി, എന്താണ് നിന്റെ പ്ലാൻ? കുറച്ച് എക്യുപ്മെന്റ്സും കൂടെ വാങ്ങാനുണ്ട്. സ്റ്റുഡിയോ ഒന്ന് സെറ്റ് ചെയ്യണം, പിന്നെ വർക്കൊക്കെ താനെ വന്നോളും. നീ നല്ലൊരു സിംഗറാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതൊക്കെ കളഞ്ഞ് മ്യൂസിക് ഡയറക്ഷൻ പറഞ്ഞ് നടന്ന വിചാരിച്ച പോലെയൊക്കെ നടക്കൂടെ വീണു. ചേടാ, പഴയ കോടമ്പാക്കെ കൊച്ചി സിനിമാക്കാരൊക്കെ വന്ന് അടിഞ്ഞു കൂടിയേക്കുക. ഈ കൊച്ചിയിലാണോ ചേച്ചി അവസരങ്ങളില്ലാത്തത്? എന്താടി, എന്നാ കഴിക്ക്. ആ, ഞങ്ങൾ നാളെ പോവും. ഏ, എന്താ പെട്ടെന്ന്? പെട്ടെന്നോ? നാലഞ്ചു ദിവസം വിശ്വേട്ടന് ലീവ് കിട്ടിയത് തന്നെ എന്റെ ഓർമ്മയിൽ ഇത് ആദ്യമായിട്ടാ. അതെ, ഓഫീസിൽ പോയി തുടങ്ങിയ പിന്നെ വീട്ടിൽ വരാൻ പറ്റും തോന്നില്ല. ഞങ്ങൾ ആരും ഇവിടെ ഇല്ലാന്ന് കരുതി നീ നിന്റെ പുതിയ ഫ്രണ്ട്സിന്റെ കൂടെ കൂടി നിന്റെ കരിയർ നശിപ്പിക്കരുത്. അതിനെനിക്ക് അങ്ങനെയുള്ള ഫ്രണ്ട്സ് ഇല്ലല്ലോ. അത് ഇന്ന് ഞാൻ കണ്ടു. ഉച്ചയ്ക്ക് വന്നവനെ കണ്ടാലറിയാം. വണ്ടി ഞാൻ എടുക്കുന്നില്ല, നാളെ നീ വേണം ഞങ്ങളെ റെയിൽവേ സ്റ്റേഷൻ ഡ്രോപ്പ് ചെയ്യാൻ. അപ്പൊ ചേട്ടനോട് വണ്ടി വേണ്ടേ? ഞാൻ തൽക്കാലം ടൂ വീലർ ഉപയോഗിക്കാം. നിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റിൽ ആവട്ടെ. നിങ്ങൾക്ക് ഏതാ ട്രെയിൻ? നാളെ കാലത്ത് 9:30 ജനശതാബ്ദി. എനിക്കൊരു കോള് വന്നിരുന്നു, സംസാരിച്ചിരുന്ന സമയം പോയി. അങ്കിൾ പോകുമ്പോഴൊക്കെ മോളെ കൊണ്ടുപോകും. ട്രെയിൻ ഇല്ല, ഞങ്ങൾ ഇന്ന് പോണില്ല. അവിനു, ഞാൻ ഇന്നലെ ഒരു പ്രോജക്ട് വർക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലേ, അതിന്റെ കുറച്ച് പേപ്പേഴ്സിന് ചാർട്ടിങ് ഇന്നോട് നടക്കുന്നുണ്ട്. ഞാനിവിടെ എറണാകുളത്തിന് നിറഞ്ഞ് ഓഫീസിന് വിളിച്ചിരുന്നു. ഓ, അപ്പൊ ഇനി അത് കഴിഞ്ഞ് പോയാ മതിയല്ലോ.
അതെ, അല്ലുന്റെ ക്ലാസ് മിസ്സാവുന്ന കാര്യം ആലോചിക്കുമ്പോഴാ. അമ്മ എന്തിനാ എപ്പോഴും ഈ ക്ലാസിന്റെ കാര്യം പറയണേ? ഞാൻ രണ്ട് ദിവസം അങ്കിളുടെ കൂടെ നിന്നിട്ടേ വരൂ. വേദാളവാഹിനി മഹാഭദ്രകാളി യജമാനസ്വരൂപിണി നാരായണി. എടാ വിന്നു, നിനക്ക് ഈ ക്ഷേത്രം മനസ്സിലായടാ? എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല. എടാ, പുന്നിയൂർക്കാവ് ഭഗവതി ക്ഷേത്രം, നമ്മൾ അവിടെ പോയിട്ടുണ്ട്. ആണോ? എടാ, നീ തീരെ സുഖമില്ല, ഞാൻ ഒന്ന് കിടക്കട്ടെ. ഹലോ, എന്നാ അളിയാ വിശേഷം? നീ എവിടെയാ? രമേശന്റെ ചേട്ടൻ കത്തറിയിൽ നിന്ന് വന്ന വകയില് രണ്ട് കുപ്പി കിട്ടി, അത് പൊട്ടിച്ച് കമ്പമേട്ടയിൽ ഇരിക്കുക. ആരൊക്കെയുണ്ട്? രമേശും എൽദോസും ജോസ്മോനും പിന്നെ ഞാനും. നീ അമ്മമാർക്കൊന്ന് ഫോൺ കൊടുത്തേ. കൊടുത്തിട്ട് ഒരു കാര്യമില്ല അളിയാ, എല്ലാം സലാഞ്ച് പഹഞ്ചുക്ക ബാഹർഹ. ഫോണും കുപ്പി നാടൻ പോലെ വെച്ച് കഴിച്ചാ പിന്നെ എങ്ങനെയാ അളിയാ? നീ എന്നാ വരുന്നേ? വരാനേ. എടാ, നിന്റെ ചേട്ടനും ചേച്ചിയൊക്കെ പോയോ? ഇല്ല, വിശ്വട്ടനധികം ലീവില്ല, അവര് നാളെ തന്നെ പോവും. അവരൊക്കെ പോട്ടേടാ, നീ നോക്കിക്കോ, നിന്നെ ഞെട്ടിച്ചോണ്ട് ഞാനൊരു വരവ് വരും, നമുക്ക് പൊളിക്കാനേ. നിങ്ങളുടെ പരിപാടി നടക്കട്ടെ, നീ നാളെ അമ്മമാരോട് എന്നെ ഒന്ന് വിളിക്കാൻ വരണം. ഓക്കെ അളിയാ. ഹേ ഭായ്, ചാർ തെങ്ങ് ഹേ, മുഴുവൻ തേങ്ങ ഇടാലോ? ആ, ഏ, എന്താ ഏക് തെങ്ങ് 50 രൂപയേ ബെടാ പൈസ ഹേ? ഏ, ആ സാരില്ല സാരില്ല, മുഴുവൻ തേങ്ങ ഇടാലോ? ആ ഇടാലോ. വന്ന് വന്നിപ്പോ ബംഗാളികളുടെ കാല് വരെ പിടിക്കാം. എന്താ ഷാജി ഏട്ടാ, രാവിലെ തന്നെ ഹിന്ദിയാണല്ലോ. ഇവന്മാരെ കൊണ്ട് വലിയ ശല്യം, എങ്ങനെ പഠിക്കാണ്ടിരിക്കും? ഇപ്പൊ തേങ്ങ ഇടാൻ പറഞ്ഞവരൊക്കെ ഹിന്ദിക്കാരല്ലേ. ചേട്ടാ, ഈ കൊച്ചുങ്ങളെ പീഡിപ്പിക്കുന്നവരെ കുറിച്ചല്ലേ ചാനലുകാർ സംസാരിക്കുള്ളൂ? പിന്നെ ഈ രാവും പകലും കിടന്ന് കഷ്ടപ്പെടുന്നതോ ബംഗാളികള്, പാവങ്ങള്. അത്ര പാവങ്ങളൊന്നുമല്ല, അവന്മാർക്ക് ഇത് കൽപ്പല്ലേ. എന്ത് പണിയും ചെയ്യും, കൂലിപ്പണിയും തോട്ടിപ്പണിയും, എന്തിന് തക്കം കിട്ടിയാൽ മോട്ടിക്കും, വേണേ ആളെ കൊല്ലും. ഡെയിലി പേപ്പർ ഓർന്ന കാണുന്ന മുഴുവൻ ഇവന്മാരുടെ വാർത്തകളും. ഇവിടെ തന്നെ 3 കൊല്ലം മുമ്പ് നമ്മുടെ ഈ റെൽക്കോൺ ഫ്ളാറ്റിലെ 12B രണ്ടെണ്ണത്തിനല്ലേ ഇവന്മാർ തല്ലിക്കൊന്നെ. എന്നിട്ട് എന്തുണ്ടായി? ഏതോ ചാനലുകാര് പാട്ടുപാടി ജയിച്ച പയ്യന് കൊടുത്തതാ ഫ്ളാറ്റ്. എന്താ പരിപാടിയല്ലേ, ഇങ്ങനെയൊക്കെ കിട്ടണ്ട ഫ്ളാറ്റിന്റെ വാസ്തു ശരിയാണോ, ആരെങ്കിലും തല്ലിക്കൊന്നാണോ, ഇതൊക്കെ ആരന്വേഷിക്കാൻ കിട്ടണമെന്ന് വീട്ടിൽ അവിടെ കിടന്ന് അനുഭവിക്കാൻ. അല്ലാണ്ട് എന്ത് ചെയ്യാൻ? അപ്പൊ ഞാൻ പോട്ടെ തോമസേ. ശരിയേട്ടാ. Thank you.
നീ എന്ത് ഇത്ര വൈകിയത്? ഞാൻ എനിക്കൊരു കോൾ ഉണ്ടായിരുന്നു, സംസാരിച്ചെന്ന സമയം പോയി. ചേട്ടാ, നിങ്ങൾക്ക് ഇന്ന് തന്നെ പോണോ? എന്താണിത്? ഞാൻ ഇന്നലെ കാര്യങ്ങളൊക്കെ നിന്റെ അടുത്ത് പറഞ്ഞല്ലേ. നീ വേഗം പോയി റെഡിയാവ്. അല്ലോ, നീ വെറുതെ കളിക്കല്ലേ. ഇപ്പൊ തന്നെ 3 ദിവസത്തെ ക്ലാസ്സാ മിസ്സായിരിക്കുന്നേ. ഒരു 5 മിനിറ്റ് ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. ഞാൻ ഇന്നലെ കാര്യങ്ങളൊക്കെ നിന്റെ അടുത്ത് പറഞ്ഞല്ലേ. പിന്നെ അരവിന്ദേട്ടനും ഫാമിലി അടുത്ത ആഴ്ച ചോറ്റാനിക്കരയ്ക്ക് വരുന്നുണ്ടെന്ന്. ഇവന്റെ അടുത്ത് തങ്ങാനാ അവരുടെ പ്ലാൻ. അടങ്ങിയിരിക്കല്ലോ, ഈ സ്റ്റേഷനെത്തി. മോളെ വാ. വിനു പോട്ടെ. ഓക്കേ. അതെ, ഞാനവിടെ വരണം. ഞാനിവിടെ സൗത്ത് റെയിൽവേ സ്റ്റേഷന് അടുത്തുണ്ട്. ഓക്കെ, ഞാനവിടെ തിരിച്ച് വിളിക്കാം. ശരി, ഒരു 2 മിനിറ്റ്സ്. ഹലോ, ഹലോ, ഹലോ. ആ, തിരമാലനാണ്, തിരമാലൻ, തിരമാലൻ. ആ, ഏ, ഇല്ലെന്നോ? നമ്മൾ പറഞ്ഞു ഉറപ്പിച്ചല്ലേ. ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയാവോ? ഏയ്, 3 കോടി രൂപയല്ലേ നമ്മൾ പറഞ്ഞു ഉറപ്പിച്ച. അതിനകത്ത് 1 കോടി എങ്കിലും ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് എൻ്റെ അക്കൗണ്ടിൽ കയറിയിരിക്കണം. അല്ലെങ്കിൽ അറിയാനോ, ഞാൻ എൻ്റെ പിള്ളേരും കയറി നരകും. വെറുതെ എന്നെ ജയിലിൽ കയറ്റി ഗോതമ്പ് തീറ്റിക്കരുത്. കച്ചവടം പറഞ്ഞു ഉറപ്പിച്ചല്ല പന്നിയളെ. എന്നിട്ട് ആ, ടെൻഷൻ അടിക്കണ്ട, വേഗോട്. ഒരു ചായ തന്നെയാണ്, ഉച്ചയ്ക്ക് വരെ കാശ് വരാനുണ്ട്. ഇപ്പത്തെയും പിന്നത്തെയും കൂട്ടി അപ്പം തരാം. പോളാ. എന്താണേ ഈ ഡയറക്ടർ ജീവാനന്ദ്? ആരെ 7 കോടി ഞാൻ പിന്നെ വരാൻ പറഞ്ഞിരുന്നു. സിംഗറാണല്ലേ? അതെ, വരൂ. സാർ, വിനയ്. ഹലോ സാർ, വിനയ്. ജീവാനന്ദ്. വിനയ് ഇരിക്കുക. വിനയ് കഴിക്കില്ലേ? ഒരെണ്ണം കഴിക്കട്ടെ? വേണ്ട സാർ, വല്ലപ്പോഴും കഴിക്കാറുണ്ട്, പക്ഷെ ഇപ്പോൾ വേണ്ട. നല്ല കാര്യം, കഴിക്കണം, കഴിക്കണം. ഒരു നല്ല കലാകാരൻ ഒരു നല്ല മദ്യപാനിയായിരിക്കണം. വിശ്വവിഖ്യാതനായ ചാൾസ് ഉൾഫയെ പോലെ എഴുത്തുകാർ നമുക്ക് എങ്ങനെയാണോ മാതൃകയാകുന്നത്. താൻ തന്നെ പറയാ.
അവരുടെ നിരന്തരമായ മദ്യപാനത്തിലൂടെ അനന്തമായ ഭാവനാലോകത്ത് വിരാജിച്ച ബഹുമുഖ പ്രതിഭകളായിരുന്നു അവര്. ഹലോ, ആ പറഡോടെ, എന്താണ്? നാളെ നാളത്തേക്ക് നാളെ റെഡി ആക്കാം. ചേട്ടാ കുറച്ച് വെള്ളം. ഞങ്ങൾ ഓടാനൊന്നും പോണില്ല, ഞങ്ങൾ ഇവിടെ ഉണ്ട്. നാളെ ഓക്കെ. അപ്പൊ നാളെ ഇവിടെ നിന്ന് ചാല വേണ്ടി വരില്ലോ? ആദ്യത്തെ മാനേജര് നമ്മുടെ വാടക വിളിച്ചാൽ എന്നാ പറഞ്ഞു ഞാൻ നാളെ തരാന്ന് പറഞ്ഞു. വെരി ഗുഡ്. അപ്പോ നാളെ നമ്മൾ പുതിയ ഒരു കൂടാരത്തിലേക്ക് മാറുന്നതാണ്. മിസ്റ്റർ വിനയ്, ഇതാണ് എന്റെ അസിസ്റ്റന്റ്. നമ്മൾ ഇങ്ങനെയൊക്കെ ആയിരിക്കണം വിനയ്. ആർക്കും പിടികൊടുക്കാത്ത പരേതരല്ലാത്ത ആത്മാക്കളായി അലഞ്ഞു നടക്കണം. അല്ല സാർ, സാറൊന്നും പ്രോജക്ടിന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ? അത് നമുക്ക് അടുത്ത ദിവസം ഇരുന്ന പോലെ. അല്ല സാർ, ഞാൻ വേണമെങ്കിൽ നിങ്ങളോട് ഇവിടെ തന്നെ. അത് വേണമെന്നില്ല, വിനയ്ക്ക് അത് ബുദ്ധിമുട്ടാകും. അപ്പൊ ഞാൻ അങ്ങോട്ട്. ഈ റെൽക്കോൺ ഫ്ലാറ്റിലെ ടൊൾബിയില് രണ്ടെണ്ണത്തിനല്ലേ ഇവന്മാര് തല്ലിക്കൊന്നെ? ഏതോ ചാനലുകാര് പാട്ടുപാടി ജയിച്ച പയ്യന് കൊടുത്തതാ ഫ്ളാറ്റ്. ഇങ്ങനെയൊക്കെ കിട്ടുന്ന ഫ്ളാറ്റിന്റെ വാസ്തു ശരിയാണ്, ആരെങ്കിലും തല്ലിക്കൊന്നാന്ന്. ഇതൊക്കെ ആരന്വേഷിക്കാൻ കിട്ടണമെന്റെ വിധി. അവിടെ കിടന്ന് അനുഭവിക്കുക തന്നെ. കൊച്ചുപോലെ, നീ ഇവിടുന്ന് ഈ പാതിരാത്രിക്ക് കട്ടപ്പനയെന്ന് നിന്നെ ഞെട്ടിച്ചോണ്ട് ഞാനൊരു വരവ് വരും എന്ന് പറഞ്ഞില്ലേ? ഇപ്പൊ ഞെട്ടിയില്ലേ? ഞെട്ടി പോനെ, നീ അത്തേക്ക് വാ. എന്റെ പുറകോശം കണ്ടപ്പോ പേടിച്ചു പോയി, പേടിച്ചു ദൂരെ.
ഇതാണോടെ നിനക്ക് കിട്ടിയ ഫ്ലാറ്റ്? ഇത് തകർത്ത് പൊളിച്ച് അടുക്കി തൂത്ത് വാരിയിട്ടുണ്ട്. നീ ഏത് വണ്ടിക്കാ വന്നത്? ഞാനേ 5:30 ഫാസ്റ്റ് പിടിക്കാന്ന് വിചാരിച്ചേ, പക്ഷെ കൊട്ടോട് അന്വേഷിച്ചത് സമയം അങ്ങ് പോയി. പിന്നെ നമ്മുടെ യുവദാസ് ബസ്സേ കയറിഞ്ഞു പോന്നു. ഏതായാലും നല്ല സർപ്രൈസ് ആയി. എവിടെ? എന്ത്? എവിടെ? കുറച്ച് ദിവസം കഴിക്കാണ്ടിരുന്ന് കൊതി പിടിച്ച് ഗ്രഹിണി പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടം കണ്ടോലേ. ഒരു മിനിറ്റ്, പാടുപെട്ടാണ് ഇത് ഒപ്പിച്ചത്. കൊതിയൻ ഒഴിച്ച് കഴിക്കണ പാട്ടുകാരൻ കൂട്ടുകാരാ. നീ ഇതെവിടുന്ന് ഒപ്പിച്ച്? ആ ഒന്നും പറയണ്ടടവേ, ചേലമ്പാട്ട് അവസരപ്പെട്ട് നടത്തുന്ന. നിന്നെ കാണാൻ പോവാന്ന് പറഞ്ഞപ്പോ പൈസ പോലും മേടിച്ചില്ല പാവം. നീയല്ലോ കഴിച്ചായിരുന്നോ? ആ അങ്ങനെ കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. കോതമംഗലം സ്റ്റാൻഡിൽ നിന്ന് 2 കപ്പയും 1 പോട്ടിക്കറിയും കഴിച്ചു. അതാണ് തോന്നുന്നു വയറിന് ചെറിയൊരു അമ്ലത്വം. നിന്റെ ഈ ബനിയനൊക്കെ ഇട്ടേച്ച് കട്ടപ്പന സ്റ്റാൻഡിൽ ചെന്നിറങ്ങിയ പിന്നെ ഞാനായിരിക്കും അവിടുത്തെ ഫ്രീക്കൻ. താങ്ക് യു. പിന്നെ പറയാ എന്നാ ഉണ്ടോ അവിടുത്തെ വിശേഷങ്ങൾ? പിന്നെ നമ്മുടെ പൈലിയുടെ പെങ്ങൾ പ്രസവിച്ചു. പെങ്കൊച്ച് മാതാവിനെ പോലെ ഇരിക്കാന്നും പറഞ്ഞ അവരൊരു പേരുവിട്ടു, മറിയക്കുട്ടി. കൊള്ളാം. ആ പിന്നെ നമ്മുടെ പേനാട്ടിലെ സേവറച്ചല്ലേ, പുള്ളിയുടെ കാറ്റുപോയി. എപ്പോ? കുമ്മടിയിലെ ഷാപ്പിലിരുന്ന് അടിച്ചോണ്ടിരുന്നപ്പോഴാ പുള്ളി ദിവംഗതനായത്. ഓർമ്മിച്ചടാ. ആ ഇതൊന്നുമല്ലട കോമഡി, അച്ചായനെ പള്ളി കൊണ്ട് തള്ളിയിട്ട് ഞാനും നമ്മുടെ ജോസ്മോനും എൽദോസും കൂടെ നമ്മുടെ വളവിലുള്ള കലിങ്കില്ലേ അവിടെ ഇരുന്ന് രണ്ടെണ്ണം അടിച്ചോണ്ടിരുന്നപ്പോ പോലീസ് വന്നടാ. എന്നിട്ട് ആ പഴയ എസ് അൽകുമാർ മാറി ഇപ്പൊ ഒരു തൃശൂർക്കാരനാ ബബീഷ്. കണ്ട കബീഷിനെ പോലെ ഇരിക്കണത്. പോലീസിനെ കണ്ടപ്പോ എൽദോസും ജോസ്മോനും താഴേക്ക് കയറി. ഞാൻ ആ കുപ്പി എടുത്തിട്ട് മുകളിൽ കൂടി. മോളിൽ ചെന്ന് തിരിഞ്ഞു നോക്കുമ്പോ നമ്മുടെ ബബീഷ് ഉണ്ടല്ലോ, കുമ്പവയറും വെച്ചോണ്ട് പട്ടി കയ്യാലെ കറോടെ വലിഞ്ഞു കയറി വരുവാടാ. എന്നിട്ട് എന്നെ ഒരു തോണ്ടല്. എന്നതാന്നാ ഞാനും ചോദിച്ചത്. അപ്പൊ എന്നോട് പറയാ മീശയൊക്കെ വെച്ചോണ്ട് ഇച്ചിരി വെള്ളം തരുമോ. ഞാൻ അപ്പൊ തന്നെ ആ തോട്ടിന് ഇച്ചിരി വെള്ളം ഓരി കൊടുത്തേച്ച് എടാ പൈനാപ്പിളിന്റെ ചാക്ക് ചുമന്ന് മല ഇറങ്ങി വരുമ്പോ ഞാനും എസ് ഐനും ചുമന്ന് ഇറങ്ങി വന്നേന്ന്. ആ വലിയ പൈനാപ്പിളിന്റെ ചാക്ക്. ഹലോ ചേട്ടാ. ആടാ നീ എവിടെയാ? ഞാൻ ഫ്ലാറ്റില്. ഞാൻ ട്രിവാൻഡ്രത്ത് എത്തിയപ്പോ കുറച്ച് ബിസി ആയിപ്പോയി, അതാ പിന്നെ വിളിക്കാതിരുന്ന്. നീ ഫുഡ് കഴിച്ചോ? കഴിച്ചല്ലോ. നീ ഇവിടെ അല്ലൂരും നിന്നോടൊന്ന് പറയണമെന്ന്. ഒരു മിനിറ്റ് ഞാൻ കൊടുക്കാം. ഹലോ അങ്കിൾ. അല്ലൂ അങ്കിൾ, ഫുഡ് കഴിച്ചോ? കഴിച്ചല്ലോ. നീയോ? ആ അങ്കിൾ, നമ്മൾ അന്ന് പോയ ഹോട്ടലിനാണോ കഴിച്ചേ? അല്ല മോളെ, അങ്കിൾ ഇവിടെ തന്നെ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ അങ്കിൾ ആ ചേച്ചിനൊക്കെ ഉണ്ടോ? ഏത് ചേച്ചി? അവിടെ ചേച്ചി അങ്കിളിന് അന്വേഷിച്ചു എന്ന് പറയാൻ പറഞ്ഞു. അങ്കിളുടെ വലിയ ഫാനാ ചേച്ചി. അല്ലൂ സെ, വിനുവിങ്കൾ എപ്പോഴും ടി വിയിലൊക്കെ പാടുന്നതല്ലേ, അങ്ങനെ കുറെ ഫാൻസൊക്കെ കാണും. എല്ലാരും നമുക്ക് ഓർത്തു വെക്കാൻ പറ്റുമോ? ആ ചേച്ചിയുടെ ഫ്ലാറ്റിന്റെ മുമ്പിലേ നിറയെ പൂക്കളുണ്ട്. ഞാൻ കണ്ടതാ. ആഹാ, ഓക്കെ. അല്ലു പറഞ്ഞതല്ലേ, അങ്ങള ചേച്ചിയെ കണ്ടോളാം കേട്ടോ. ശരി എന്നാ, ഗുഡ് നൈറ്റ്. എന്റെ പൈനാപ്പിൾ ഞാൻ ആർക്കും തരൂല്ല. ഡാളിയ എനിക്ക് എന്താടാ? വാ നമുക്ക് ജോഗിങ്ങിന് പോവാം. നമുക്കൊന്ന് ഓടാൻ പോവാന്ന്. പിന്നെ കട്ടപ്പനയിൽ 2 ചാക്ക് കപ്പഞ്ഞു വന്നിട്ട് 4 നേരം മല കറന ഞാനാണ് ഈ ഓടാൻ പോണത്. സ്വന്തമായിട്ട് അങ്ങ് ഓടിയ മതി കേട്ടോ. അപ്പൊ നീ വരുന്നില്ല? ഓടാഞ്ഞിട്ട് ഓക്കെ. ദൈവമേ
തിരിച്ചു വരുമ്പോ ഇവൻ ഇവിടെ ജീവനോടെ തന്നെ ഉണ്ടാവണേ. എടാ ഞാൻ ഈ ഡോറ് ചാരിയിട്ടുള്ളൂ കേട്ടോ. Hi. Hello. Good morning, sir. Cheta, nammude lift nu vala complaint undu. Illallo. Kazhinja aazhcha maintenance illallo ullu. Idippo randamatha thavana lift stuck avunnu. Pakshe aaru ivar complaint cheyittilla. Adanu. Cheta, ee 8B le thamasakkar aaru ille. Edu flatil? 8B. Thomas sir, da varunu. ചേട്ടാ ഒരു സിഗരറ്റ് തരും. നിങ്ങൾ ഇന്നലെ ഫ്ലാറ്റിനെ കുറിച്ച് സംസാരിച്ചില്ലേ? അവിടെ എന്താ സംഭവിച്ചത്? ഏത് ഫ്ലാറ്റാ? ചാനൽ പ്രോഗ്രാമിലെ വിന്നർ കൊടുത്ത ഫ്ലാറ്റില്ലേ? ഒരു മർഡർ ആണെന്നല്ലേ? ഓ, രണ്ടുപേർ കൊല്ലപ്പെട്ട ഫ്ലാറ്റിന് കാര്യമാണോ നിങ്ങൾക്കറിയേണ്ടത്? 3 വർഷം മുമ്പ് 5-6 ബംഗാളികൾ അവരെ തലക്കടിച്ചാ കൊന്നത്. എന്താ? ഏയ്, ഒന്നുമില്ല. നിങ്ങൾ ഇന്നലെ അതിനെ പറ്റി സംസാരിക്കുന്നത് കേട്ടു, അതുകൊണ്ട് ചോദിച്ചതാ. രണ്ടുപേരും വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോയെന്നല്ലേ ഉള്ളു, അതൊരു പ്രോബ്ലം. മരിച്ചതല്ല, കൊന്നതല്ലേ. 8B ഫ്ലാറ്റിലെ താമസക്കാരനായിരുന്നു ഗൗതം. അയാൾക്ക് ഭാര്യ അറിയാതൊരു കാമുകിയുണ്ടായിരുന്നു, ഹീര. അതേ അപ്പാർട്ട്മെന്റിൽ ഭാര്യ അറിയാതെ കാമുകിക്ക് ഒരു ഫ്ലാറ്റ് അങ്ങ് മേടിച്ചു കൊടുത്തു. അതാണ് 12B. ഒരിക്കൽ അവിഹിതമെന്ന് വേണമെങ്കിൽ പറയാം, റൂം ക്ലീൻ ചെയ്യാൻ ചെന്ന ബംഗാളികൾ രണ്ടുപേരെയും തലക്കടിച്ചു കൊന്നു. വിവരമറിഞ്ഞ ഭാര്യ നാണക്കേട് കൊണ്ട് 8B അങ്ങ് തൂകിച്ചാകുകയും ചെയ്തു. കുറച്ച് നാളായിട്ട് ഈ 2 ഫ്ലാറ്റ് വിൽക്കാതെ കിടന്നതാ. ഇപ്പോൾ 12B ആരാണ്ടോ മേടിച്ചെന്ന് കേട്ടു. അതെ, എവിടെയാ താമസിക്കുന്നത്? എന്താ പ്രശ്നം? റെൽകോൺ അപ്പാർട്ട്മെന്റ്സ്.
ഹലോ വിനയ്. ചേജി, അല്ല ഇവിടെ. അല്ല ഇവിടെ ഉണ്ടല്ലോ. എന്താ? ഒരു കാര്യം പറയണ, അവൾക്കൊന്ന് ഫോൺ കൊടുത്തേ. ഹലോ വിനു അങ്കിൾ. അല്ലു, നീ ഇന്നലെ ആരെ കണ്ടെന്നാ പറഞ്ഞ? പറ എണീറ്റോ. മര്യാദക്കൊന്ന് കിടന്നിട്ട് വേണ്ടതാ എണീക്കാൻ. ഈ പനമ്പിള്ളിനാറിൽ എവിടെയാ നിന്റെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞേ? എന്നാ രാത്രി 8:00 ഫാസ്റ്റേ കേറാനാ കരുതി, അത് കിട്ടിയില്ല. പിന്നെ 12:00 ലാസ്റ്റ് ബസ്സേ കേറി ഞാൻ പോന്നു. എടാ, ഈ പാസ്പോർട്ട് ഓഫീസിന്റെ അടുത്ത് എവിടെയാ നിന്റെ ഫ്ലാറ്റ് എന്ന് പറഞ്ഞേ? ഹലോ, താനീ പറഞ്ഞതൊക്കെ ആരെങ്കിലും വിശ്വസിക്കുന്ന എനിക്ക് തോന്നുന്നുണ്ടോ? അവിടെ എന്തൊക്കെയോ പ്രോബ്ലംസ് ഉണ്ട് ഡോക്ടർ. സി മിസ്റ്റർ വിനയ്, ഡെഫിനറ്റ്ലി ഇറ്റ് ഈസ് ഓൺലി യുവർ ഫീലിങ്സ്, തോന്നലുകൾ മാത്രമാണെന്നേ ഞാൻ പറയൂ. അല്ല ഡോക്ടർ, തോന്നലല്ല, ഞാൻ കണ്ടതാണ്. ഇല്ലാത്ത ഒന്നിനെയാണ് ഉണ്ടെന്ന് പറഞ്ഞ് വിനയ് സമർത്ഥിക്കുന്നത്. ഇതാരുടെയും മനസ്സിൽ തോന്നാവുന്ന കൊച്ചു കൊച്ചു തമാശകളാണ്. ഈ തോന്നലെന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് എന്തെങ്കിലും കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും ശബ്ദം കേൾക്കുക, അതൊക്കെയല്ലേ ഡോക്ടർ. പക്ഷേ ഇത് ഒരു രാത്രി മുഴുവൻ ഞാൻ അനുഭവിച്ചതാണ്. വിനയ്, ബി പ്രാക്ടിക്കൽ. ഈ കൂട്ടുകാരനെ താങ്കൾ കാത്തിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ ഇയാൾ വരണമെന്ന് അതിയായി ആഗ്രഹിച്ചിരുന്നു. ഇതിനെ ബ്ലൈൻഡ് മൈൻഡ് എന്ന് പറയും. ആ ഒരു തോന്നലും മറ്റെവിടുന്നോ കേട്ട ഒരു കഥയും ലിങ്കാകുന്നു. പിന്നെ ഫ്ളാറ്റിൻ്റെ ഏകാന്തതയിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഏകാഗ്രതയും ഇല്ലാതാകുന്നു. അതാണ് അവിടെ സംഭവിച്ചത്. ആ, ഇതിനെയാണ് പറഞ്ഞത്. എടാ, നിനക്ക് തോന്നിയാടാ ഇവൻ കുഞ്ഞിലെ ഭയങ്കര പേടിച്ചു തൂറിയായിരുന്നു ഡോക്ടറെ? ഇതാണ് മെയിൻ റീസൺ. കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ള കഥകളിലൂടെ ഉറച്ചുപോയ വിശ്വാസങ്ങൾ. ഞാനൊരു ഉദാഹരണം പറയാം. പണ്ടുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടില്ലേ, പാലമരത്തിൽ രക്ഷയുണ്ട് എന്ന്? അസമയത്ത് ആരെങ്കിലും അവിടെ വന്നുപെട്ടാൽ ആ യക്ഷി വന്നവരുടെ ചോര കുടിക്കുമെന്നും മനുഷ്യരുടെ ജീവഹാനി സംഭവിക്കുമെന്നും. സത്യത്തിൽ ഇതിൻ്റെ പുറകിൽ എന്താ ഉള്ളത്? തെളിയിക്കപ്പെട്ട ശാസ്ത്രമാണിത്. പാലമരം പൂക്കുമ്പോൾ എക്സസായി ഉണ്ടാകുന്ന കാർബൺ ഡയോക്സൈഡ് ആ ഒരു പരിസരത്തെ ഓക്സിജന്റെ അവൈലബിലിറ്റി ഗണ്യമായി കുറയ്ക്കുന്നു. ശ്വസനം സാധ്യമാകാതിരിക്കുമ്പോൾ മനുഷ്യജീവികൾക്ക് സ്വാഭാവികമായും അപായം സംഭവിക്കുന്നു. എങ്ങനെയുണ്ട് ഡോക്ടർക്കറിയോ? ഇവന്റെ കൂടെ 2 ദിവസം സമ്മാനം കിട്ടിയ ഫ്ളാറ്റിൽ നിൽക്കാന്ന് കരുതിയാ ഞാൻ വന്നത്. എന്നിട്ട് അവൻ എന്നെ കൊണ്ടുപോയതോ ഒരു മാട്ട ലോഡ്ജിലേക്ക്. കുതുകടിയുണ്ട്, മനുഷ്യൻ ചാകാറായി. നോക്കണ്ട, ഒന്നും ഈ ഫ്ളാറ്റിലേക്ക് അല്ലെങ്കിൽ കട്ടപ്പനയ്ക്ക്. ഡോക്ടർ ഒന്ന് പറഞ്ഞു കൊടുക്ക്. വിനയ്ക്ക് മനസ്സിലായി. അല്ലെങ്കിൽ തന്നെ നിങ്ങളെ പോലുള്ള ചെറുപ്പക്കാർക്ക് ഇതൊന്നും പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യമില്ല. വിനയ്, ദർ ഇസ് നത്തിങ് ടു വറി. ഫ്ളാറ്റിലേക്ക് തിരിച്ചു പോയിക്കൊള്ളൂ. അനാവശ്യ ചിന്തകളൊക്കെ ഒഴിവാക്കി മറ്റ് കാര്യങ്ങളിലൊക്കെ എൻഗേജ്ഡ് ആവൂ. എവറിത്തിങ് വിൽ ബി ഓൾ റൈറ്റ് വിനയ്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഡോക്ടർ. ഇത്രയും വലിയൊരു ഫ്ലാറ്റ് കിടന്നിട്ടാണോ നീ എന്നെ ആ ലോഡ്ജിൽ കൊണ്ട് കിടത്തിയത്?
ഇത് ശരിക്കും ഒരു അമ്പരി ചുമ്പരി തന്നെ കേട്ടോ. മാർക്കേ ഫ്ലാറ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ. ഇത് മൊത്തം ഫർണിച്ചർ ക്രാപ്സ് ആണോടാ? പിന്നെ നീ എന്ത് വിചാരിച്ചു? സംഭവങ്ങളൊക്കെ അലക്കിയിട്ടുണ്ട്. ടി വി എന്താ ഭിത്തിരി ഞണ്ടള്ളി പിടിച്ചിരിക്കും പോലെ ഇരിക്കുന്നത്? അത് വാൾമൗണ്ടാ. വാൽമൗണ്ടോ? നിന്റെ വാൽമൗണ്ട് എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ. നിന്നോട് ആരാ പറഞ്ഞു ടി വി ഓൺ ആക്കാൻ? ഇവിടുത്തെ ടി വിയുടെ അകത്താണോ മെയിൻ സ്വിച്ച് വെച്ചേക്കണെ? നീ പോയി ഒരു മെഴുകുതിരി എടുത്തുകൊണ്ട് വന്നേ, ഞാനിവിടെ ഇരിക്കട്ടെ. അതിന് മെഴുകുതിരി അടുക്കളല്ല, നീ ഇവിടെ രണ്ടു പേര് പോയി എടുത്തുകൊണ്ട് വരാൻ തേക്കുന്നടി ഒന്നും അല്ലല്ലോ, മെഴുകുതിരി അല്ലേ, പോയി എടുത്തുകൊണ്ട് വാടാ. എന്നാ പിന്നെ ഞാൻ മെഴുകുതിരി പോയിട്ട് വാ. നീ ഇവിടെ തന്നെ ഇരിക്കുവാണല്ലോ. ഞാൻ ഈ ചപ്രപഞ്ചത്തിൽ തന്നെ ഉണ്ടാവും, നീ എടുത്തിട്ട് വാടാ. കേറി വന്നപ്പോ തന്നെ കരണ്ടും പോയി, ഒന്നാമത്തെ കണ്ണും പാടാ. ഞാൻ പോരാട്ടോ, പോയിട്ട് വാ. ഈ ഇരുട്ടത് ഞാൻ എഴുന്നേറ്റ് നടന്ന്, ഇനി അവൻ മേടിച്ചു വെച്ചേക്കണ വല്ല സാധനം ഒക്കെ ചവിട്ടി പൊട്ടിച്ചിട്ട് അവന് കട്ടപ്പന ചെന്ന് പറയാനാ. ഞാനതൊക്കെ പൈലിയുടെ ഇളയ പെങ്ങളുടെ കാര്യം എന്തായി, വല്ലതും നടന്നോ? ഓ അതെന്നാ വാനാ, കഴിഞ്ഞ ആഴ്ച മുണ്ടക്കയത്തുനിന്ന് കമാൻഡർ ജീപ്പിൽ ഒരു ടീം വന്നായിരുന്നു. വന്നിട്ട് എന്നിട്ട് എന്നിട്ട് എന്നാ വാനാ, ഉള്ള മിച്ചറും തിന്നേച്ച് പെണ്ണിനെ കണ്ട അവരങ്ങ് പോയി. പണ്ടം ചോദിക്കണവർക്ക് അങ്ങ് ചോദിക്കാം, പക്ഷെ പൈലി ഇത് അവിടെ നൊപ്പിക്കാനാടാ. ആ കൊച്ചുമോനെ എന്താടാ നീ ഞാൻ പറയണേ കേക്കണ്ട? പിന്നെ കേക്കാണ്ടിരിക്കാൻ ഞാൻ എന്നാ കണ്ണുകൊണ്ടരാ. പള്ളിയിലച്ഛൻ വിചാരിച്ച വല്ലതും നടക്കൂടാ? പിന്നെ പള്ളിയിലച്ഛൻ കഴിഞ്ഞ ആഴ്ച പള്ളിയിൽ ഒരു ആംപ്ലിഫയർ വാങ്ങിച്ചതിന്റെ ജാടയിൽ നടക്കുക അങ്ങേര്, അപ്പഴാ പൈലിയുടെ പെങ്ങള്. എന്നാന്നേ കൊച്ചുപോലെ പറാടാ, നീ എവിടെ എന്നെ എടുക്കുക? ഒരു മുറൈ വന്ന് പാർത്തായ കൊച്ചുപോലെ ഡാ, കൊച്ചുമോനെ ഡാ, കൊച്ചുമോനെ നീ ഇതെവിടെയാ? വെറുതെ തമാശ കളിക്കല്ലേട്ടാ. കൊച്ചുമോനെ ഡാ, കൊച്ചേ മോനെ, നീ എന്നെ പേടിപ്പിക്കാനൊന്നും നോക്കണ്ടാട്ടാ. ഡാ കൊച്ചുമോനെ വെറുതെ പേടിപ്പിക്കലട്ടാ. കൊച്ചുമോനെ 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 എന്തടാ നീ എവിടെ ഇരുന്നടാ? ഞാൻ ആ ബാൽക്കണിയിൽ ഇരുന്ന് ഹൃദയസ്തമനം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു സ്ഥലത്ത് കൊതുക്, ഒരു സ്ഥലത്ത് മിന്നാ മിന്നി, ബാക്കിയുള്ളവന് ഉറക്കമില്ല. എന്റെ കർത്താവ്, കറണ്ട് വന്നപ്പോ ടി വി ഓൺ ആയതാ. ഈ കളിക്കണവന്മാർക്ക് അറിയില്ലോ നമ്മൾ കിടന്ന് ഉറങ്ങണ കാര്യം. ഓഫ് ആക്കിട്ട് പാടാ. ഓ കണ്ടടാ വെറൈറ്റി, ഇതുപോലൊക്കെ നിങ്ങളെ ഗേൾസിൽ ഇതുപോലൊക്കെ മുടി നീട്ടിട്ട് ഏതെങ്കിലും വെറൈറ്റി ഉണ്ടോ? കൊള്ളാം മക്കളെ, കൊള്ളാം. എനിക്കെതിരെ ഇപ്പോൾ ഫയൽ ചെയ്തിരിക്കുന്ന കേസ്
ഇവന്മാരെ ഇറങ്ങിക്കോളും മനുഷ്യന്റെ ഉറക്കങ്ങളയനായിട്ട് വരുന്നുണ്ടോ? ആ ടു ടിക്കറ്റ്സ് ചേട്ടാ, ആ പടങ്ങളുണ്ട്. കൊള്ളില്ല കൊള്ളില്ല. ഹലോ ഹലോ, ജീവാനന്ദ് പറയൂ സർ. വിനയ് ഇപ്പോൾ എവിടെയാ ഉള്ളത്? സർ, ഞാനിവിടെ ഗോൾസൂക്കിൽ ഒരു സിനിമ കാണാൻ വേണ്ടി വന്നു. എനിക്ക് ഇങ്ങോട്ടൊന്ന് വരാൻ പറ്റുമോ? സർ, ഞാൻ ടിക്കറ്റ് എടുത്തു പോയി. സിനിമ കഴിഞ്ഞിട്ട് വന്നാൽ മതിയോ? അത് നിങ്ങളുടെ താല്പര്യം. അല്ലെങ്കിലും മറ്റൊരാളുടെ പടം കണ്ട് സമയം കളയുന്ന ഒരാളെ എനിക്ക് ആവശ്യമില്ല. ഞാൻ എൻ്റെ പടം മേക്ക് ചെയ്തോളാം. ശരി സർ, ഞാനെത്താം. എന്തെങ്കിലും ആവട്ടെ, ഡോണ്ട് വറി. ഞാൻ ഈ തൊട്ടടുത്തുള്ള ഉമാ ലോഡ്ജിലുണ്ട്, പെട്ടെന്ന് വാങ്ങിക്കോട്ടെ. ആ പിന്നെ വിനയ് വരുമ്പോഴേ കഴിക്കാൻ മേടിക്കുന്നതിൻ്റെ കൂടെ ഒരു ഉപ്പി റെമ്മും കൂടെ മേടിക്കാൻ മറക്കണ്ട. ഓക്കെ, ശരി. സാധനം ഇപ്പോൾ വരും. സിനിമ നടക്കും തോന്നണില്ല. അതന്നെ, ഈ സിനിമ കൊള്ളില്ലേ? അതല്ല, നിന്നോട് ഞാനൊരു ഡയറക്ടർ ജീവാനന്ദനെ പറ്റി പറഞ്ഞിട്ടില്ലേ? അങ്ങനെ വിളിച്ചിരുന്നു. ഡയറക്ടറോ? ഒരു കുപ്പിയായിട്ട് ലോഡ്ജിലേക്ക് അല്ല. കുപ്പിയോ? സിനിമ നമുക്ക് പിന്നെയും കാണാം. ആദ്യം കുപ്പികളാരും നടക്കട്ടെ. പോവല്ലേ? പോവാ. സമൂഹത്തെ സംസ്കരിച്ചെടുക്കാൻ ഒരു യഥാർത്ഥ കലാകാരന് കഴിയും. അവൻ്റെ ചിന്തകളിലാളുന്ന കഥകളിലൂടെ, സംഗീതത്തിലൂടെ. അതിനാദ്യം നമ്മളെ തന്നെ തിരിച്ചറിയണം, നമ്മുടെ കഴിവുകൾ തിരിച്ചറിയണം. പറയൂവിനെ, അതെങ്ങനെ നമ്മൾ സാധിക്കും? സാറേ, ഇവനൊരു പാവാ സാറേ. കഴിവുണ്ട്, പക്ഷെ നമ്മളൊന്ന് ഉപയോഗിച്ചെടുക്കണം. അതുകൊണ്ട് കട്ടി കുറഞ്ഞ് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇവൻ പറഞ്ഞോളും. സാർ പറയൂ സാർ. ഞാൻ പറയുന്നത് വിനയ്ക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉണ്ട് സർ. അബ്രപാളികളിൽ ഒരു നടൻ്റെ പ്രകടനം പല ജനതകളെ സ്വാധീനിച്ചിട്ടുണ്ട്. അതിനുദാഹരണം നമ്മുടെ കൺമുമ്പിൽ തന്നെയുണ്ട്. ആ, അത് സാറ് പറഞ്ഞ ശരിയാട്ടോ. നമ്മുടെ ചാലമ്പട്ട തോമസ് ചേട്ടനില്ലേ, മോഹൻലാലിൻ്റെ സ്പിരിറ്റ് സിനിമ ഇറങ്ങിയതിന് ശേഷം കട്ടൻ ചായ ലോചിച്ചല്ലേ അടി. മലയാളത്തെ വിടൂ. സാറ് മലയാളത്തിലല്ലേ സിനിമ ചെയ്യാൻ പോണേ? മലയാളത്തിൽ എവിടെയാ അഭിനയം? നാട്യമല്ലേ, വെറും നാട്യം. ഈ നാട്യം തന്നെയല്ലേ അഭിനയം? അഭിനയിക്കാനറിയാമെന്ന് ചില വ്യക്തികളുടെ നാട്യമാണ് ഇവിടുത്തെ അഭിനയം. നിങ്ങൾ അമേരിക്കയിലേക്ക് നോക്ക്. റോബർട്ട് ഡിനീറോ 3 പതിറ്റാണ്ട് കാലം വരെ വെള്ളക്കാർ അഭിനയിച്ചത് ആ വലിയ നടന വിസ്മയത്തെ അനുകരിച്ചുകൊണ്ടായിരുന്നു. എത്രയെത്ര സംവിധായകർ, പ്രവാചകർ. യുനോ അൽപാച്ചിനോ? ഇവൻ പറയാറുണ്ട് ഞാനിതുവരെ കുടിച്ചിട്ടില്ല. ഇത് വിശ്വപ്രശസ്തനായ നടൻ ആൽഫ്രഡ് ജെയിന്റെ അപ്പാച്ചനാണ്. കണ്ടിട്ടില്ലേ അപ്പാഗർ? സാറിന് തെറ്റി, ഗോഡ് ഫാദറിൽ അൽപാച്ചിനോ അല്ല, അഞ്ഞൂറാൻ. ഓ ഫൂൾ. ആ, ഫുഡ് കഴിച്ചോ നിങ്ങൾ? നിങ്ങളോ? ഞങ്ങൾക്കിപ്പോ വേണ്ട സർ. എന്നാ നമുക്ക് ഫുഡ് പറയാം. എനിക്ക് 3 പൊറോട്ടയും ചിക്കൻ കറിയും, നിങ്ങൾക്ക് 2 ബിരിയാണി. അപ്പൊ 110 110, മൊത്തം ഒരു 350 കൊടുക്ക്. വിനയ് കൊടുക്കൂ. ആ സാറേ, ഞാനാ ചോദിച്ചിട്ട് മറുപടി പറഞ്ഞില്ല. ആ മറ്റേ ഗോഡ് ഫാദറിലെ 500 ആണ്, അല്ലാണ്ട് സാറ് ഉദ്ദേശിച്ച കപ്പച്ചീനിയല്ല. വിനയ്, ഏതാ ഈ വേട്ടവളിയൻ? സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഇവനുമായിട്ടൊക്കെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ആഹാ, ഇപ്പൊ അങ്ങനെയോ? കട്ടപ്പന സോഫിയ തിയേറ്ററിലെ 6 പ്രാവശ്യം ഞാൻ ഗോഡ് ഫാദർ ഉണ്ടത്. മുകേഷ്, തിലകൻ, ഇന്നസെന്റ്, മായൻകുട്ടിയായിട്ട് ജഗദീഷ്, ആ എന്റെ അടുത്താണ് 500 ഗ്രഹിണി പിടിച്ച 2 പിള്ളേരും ഇടിയപ്പ തലേ. നിങ്ങളോടല്ല പറഞ്ഞത്, നീ ആരോട് സംസാരിക്കുന്ന? എന്തെങ്കിലുമൊക്കെ ആകുന്നതിന് മുമ്പ് ഓരോ പാഴിനെയും കൊണ്ട് നടക്കും. ആർക്കാ നഷ്ടം? എടാ, ഒരു ഓട്ടോ എടുത്ത് നീ നേരെ ഫ്ലാറ്റിലേക്ക് വിട്ടോ, ഞാൻ എത്തിക്കോളാം. ഞാൻ പൊക്കോളാം. ബിനുവേ, ഈ കൂട്ടുകെട്ട് നിന്നെ ചീത്തയാക്കും. ഒരു ഡയറക്ടർ കഞ്ഞി കുടിക്കാൻ പകയില്ല, കഞ്ഞി കുടിക്കാൻ പകയില്ല. എന്താ അവൻ പറഞ്ഞ കേട്ടോ, അമേരിക്കയിലേ നോക്കാൻ. മാഗിത്തലയൻ ഇവനെയൊക്കെ ആ കൂടെ ഉള്ള 2 എണ്ണത്തിന് വിത്ത് വെച്ച് മുളപ്പിച്ചത് തോന്നണ. എന്റെ അപ്പോ ആ നിർത്ത്. എത്ര കേട്ടാ? 50 രൂപ കൂടുതലാണ്. ഏ ആ ദേവൻ.
ഓരോരുത്തമാരും ഞെക്കേച്ച് ഒളിച്ചിരിക്കും മനുഷ്യനെ പറ്റിക്കാനായിട്ട്. മേളിലേക്കോ ആരാദ്യം എത്ര ഞാൻ കാണിച്ചു തരാം എന്നോടാ. അവിടുന്ന് പോന്നിരുന്നല്ലോ. ലിഫ്റ്റിനൊക്കെ ഭ്രാന്ത് പിടിച്ചേക്ക. ഇവിടെ ഞെക്കി അവിടെ തുറക്കും, അവിടെ ഞെക്കി ഇവിടെ തുറക്കും. അഞ്ഞൂറാനെ കേറി അൽപാച്ചീനു എന്ന് വിളിച്ച ആ പൊട്ട സംവിധായകന്റെ എല്ലാ സിനിമയും പൊട്ടിപ്പൊളിഞ്ഞു പോണേ തമ്പുരാനെ. ഇവൻ ഇത്ര പെട്ടെന്ന് വന്നു. മനുഷ്യനൊന്ന് സങ്കടം മാറ്റാനും സമ്മതിക്കൂല. ഇല്ല, അവൻ പുറത്തു പോയിക്കുക. ഞാനവന്റെ കൂട്ടുകാരനാ. ഞാനിവിടെ 8B ലാണ്. ഓ മോളെ, അല്ല താഴെ. ആ താഴെ അവൻ പറഞ്ഞിട്ടുണ്ടല്ലേ. എന്ത്? അവന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാണെന്ന്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല. നിങ്ങൾ കണ്ടോളൂ, പരസ്പരം കണ്ടോളൂ, എത്ര വേണേലും കണ്ടോളൂ. അതല്ല, വിനയ് എപ്പോ ഓരോന്നാ ചോദിച്ചത്? അവനിപ്പോ വരും, കൊച്ചകത്തേക്ക് വാ, നമുക്കൊരു ചെയ്യും മിച്ചറൊക്കെ തന്നെ അവിടെ ഇരിക്കാം. വേണ്ട, ഞാൻ വന്നെന്ന് പറഞ്ഞാ മതി. ആ അല്ല, ആര് വന്നു എന്നാ പറയണ്ടേ? എന്താ മോളുടെ പേര്? 8B എന്നാന്ന് പറഞ്ഞാ മതി. എന്നാൽ ഇതിനിടയ്ക്ക് ഇവൻ എവിടെ നിന്നാണോ സമയം കിട്ടുന്നത്? ഓ, എൻ്റെ വീട്ടിൽ എന്നാണോ ഇതുപോലെ ഒരെണ്ണം വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നത്. നീ ഇങ്ങനെയൊക്കെ പറയുള്ളായിരുന്നു എനിക്ക് അറിയാരുന്നടാ. മറ്റോമാരുടെ കമ്പനി കൂട്ടിട്ട് വരില്ലേ, ഒരു ചിനിമാക്കാരൻ എന്നെ പിടിക്കണം. ഓഹോ, അപ്പൊ നീ ഇത് വാങ്ങാൻ മറന്നില്ല അല്ലേ? ആ നീ കഴിക്കാൻ വല്ലതും ഉണ്ടാക്കിയിട്ടുണ്ടോ? വിശന്നിട്ട് എന്റെ നെഞ്ചത്ത്. ആ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് കൂൾ വാട്ടർ എടുത്ത് കുടിക്കേ, കേടത്തെ അല്ലെങ്കിൽ കുറച്ച് ഉപ്പ് വരുത്തി. നീന്ന് പെട്ടെന്ന് പോയി റെഡിയാവും, നമുക്ക് പുറത്തു പോയി കഴിക്കാം. ഇനിയും ഇതൊന്ന് അടിക്കട്ടെ. ഇതാരാ ഈ നേരത്ത്? ഹായ്, ഗുഡ് ഈവനിങ് സാർ. യെസ്, ഐ ആം രാഹുൽ ഫ്രം ചിക്കിംഗ്. ടെൽ മീ, ഇറ്റ്സ് യുവർ ഓർഡർ. ഓർഡറോ? അതിനിവിടുന്നാരും ഓർഡർ ചെയ്തിട്ടില്ലല്ലോ.
ഇത് തന്നെയല്ലേ റെൽകോൺ അപ്പാർട്ട്മെന്റ് 12B? അതെ. ഓർഡർ ഉണ്ടായിരുന്നല്ലോ സാർ. നിങ്ങൾക്ക് ഫ്ലാറ്റ് മാറിയതായിരിക്കും. ഞങ്ങളത് ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങായിരുന്നു. 999-5597-802 ഇതല്ലേ സാറിന്റെ നമ്പർ? അതെ. ഓർഡർ ഉണ്ടായിരുന്നു സാർ. സി, ഞാനൊന്നും ഓർഡർ ചെയ്തിട്ടില്ല. സാറല്ല, സാറിന്റെ വൈഫ്. വൈഫ്? ഹലോ, ഐ എം നോട്ട് മാരിഡ്. സോറി സാർ, ഇതൊരു ഓൺലൈൻ സർവീസാണ്. ഇതിന്റെ ബില്ല് ഓൾറെഡി പേ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളിത് റിസീവ് ചെയ്യണം. നീ അതെടുക്കല്ലേ? ഹലോ, ഗുഡ് ഈവനിങ് സാർ. ചിക്കിങ്. ഹലോ, റെൽകോൺ അപ്പാർട്ട്മെന്റ് 12B ഒരു ഡെലിവറി ഉണ്ടായിരുന്നില്ലേ? അതാരാ ഓർഡർ ചെയ്തതെന്ന് അറിയാനാ? വൺ സെക്കൻഡ് സാർ. അങ്ങനെ ഒരു ഓർഡർ ഇവിടുന്ന് പോയിട്ടില്ലല്ലോ. രാഹുലിന് പേരുള്ള ഒരു ഡെലിവറി ബോയ് ഉണ്ടോ നിങ്ങൾക്ക്? രാഹുൽ? നോ സാർ, ആ പേരിലൊരു ഡെലിവറി ബോയ് ഞങ്ങൾക്കില്ല. എന്താ? ദാ, നിനക്ക് ഈ ഫ്ലാറ്റ് കൊച്ചിയിൽ നിന്ന് മാറ്റി കട്ടപ്പനയിലാക്കി തരാൻ ആ ചാനലുകാരെ വിളിച്ച് ചോദിക്കാൻ മേലേ? തേജാമലോ പറയും. ഞാൻ അവർക്കെതിരെ കേസ് കൊടുക്കാൻ പോവാ ചീറ്റിങ്ങിന്. എടാ, 1 കോടി രൂപയുടെ ഫ്ളാറ്റ് എന്നും പറഞ്ഞ് ആകാശത്ത് ആർക്കും വേണ്ടാത്തൊരു ശവപ്പറമ്പ് തന്നതിന്. അതിന് നീ എന്നെ നോക്കി കണ്ണുരുട്ടുന്ന എന്തിനാ? ഇങ്ങോട്ട് വണ്ടി കയറിയ സമയത്ത് ആ കുരിശുമല കയറിയിരുന്നെങ്കിൽ സ്വർഗത്തിൽ ഇതിന് തരിശുഭൂമി എങ്ങനെ തന്നേനെ കർത്താവ്? കേസ് കൊടുത്തിട്ട് വലിയ കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. വേറെ എന്തെങ്കിലും വഴി കാണണം. എടാ, നമുക്കിതിപ്പോ തന്നെ അങ്ങ് വിറ്റാലോ? എടാ, നിന്റെ തലയ്ക്കകത്ത് വല്ല ഓളം ഉണ്ടോ? ഇവിടെ എല്ലാവർക്കും ഈ കഥയൊക്കെ അറിയാം. പിന്നെ ആരും അങ്ങനെ അത് ശരിയാ. അല്ലെ, പിന്നെ നമ്മളിവിടെ കുറച്ചാൾ താമസിച്ച് കുഴപ്പമൊന്നുമില്ലെന്ന് ആളുകളെ വിശ്വസിപ്പിക്കണം. അതിന് പ്രേതങ്ങളോട് സമ്മതിക്കണ്ടടാ. നമുക്കൊരു കാര്യം ചെയ്യാം, എന്നും പകൽ ആളുകളെ കാണിച്ചുകൊണ്ട് ഫ്ളാറ്റിലേക്ക് വരാം. എന്നിട്ട് രാത്രി ആകുമ്പോൾ മുങ്ങാം. 1 മാസം കഴിയുമ്പോൾ ആളുകൾ വിശ്വസിച്ചോളടാ. എന്നാലും ആ ലോഡ്ജിലെ കൊതുകടി ആലോചിക്കുമ്പോൾ വിഷമം. അതൊന്നും നടക്കില്ല. കൊതുകിനാണെങ്കിൽ 1 തുള്ളി ചോര മതി. പ്രേതങ്ങൾക്കാണെങ്കിൽ ശരീരത്തിലെ മൊത്തം ചോരയും വേണമെന്നാ കേട്ടേക്കണേ. എടാ, വേറൊരു വഴിയുണ്ട്. ഒരുപാട് പേര് ഒരുമിച്ച് നിന്നാ ഒരു പ്രേതം ഒന്നും ചെയ്യില്ല. അതിന് ഒരുപാട് പേരെ എവിടെ കിട്ടും? കിട്ടും, ഇവിടെ കിട്ടും. ആരെ? ആ സിനിമാക്കാരെ. ഏത്? ജീവാനന്ദൻ സാറോ? ആ ഗുവാനന്ദൻ. എടാ, ചായാൻ എവിടെയെങ്കിലും ഓസിനൊരു സ്ഥലം കിട്ടുമെന്ന് നോക്കി കിടക്കുക. യവന്മാര് വിളിച്ചു വരുത്തടാ. വേണോ? വരൂടാ, വിളിക്ക്. വിളിച്ചോക്കല്ലേ. നീ വിളിക്കടാ, അവന്മാര് വരും ഉറപ്പാ. പേടിച്ച് ചാവട്ടേക്ക്. ഹലോ സാർ.
ഈ ചുവരുകളെല്ലാം ചിന്തകളുടെ മതിലുകളാണല്ലോ വിനയ്. അയ്യോ സാർ, മതിലൊക്കെ താഴെയാണ് സാർ. ഇയാൾ ശരിക്കും കൂട്ടുകാരനാണോ? കൂട്ടുകാരനാണെന്ന് പറയാൻ പറ്റില്ല സാർ, എന്റെ കൂടെ പറപ്പ. അല്ല സാർ, ഫ്ലാറ്റ് എങ്ങനെയുണ്ട്? ഫ്ലാറ്റ്? ഈ ഫ്ലാറ്റൊക്കെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? കോൺക്രീറ്റ് മഷ്റൂംസിൽ പ്രതിനിധാനം ചെയ്യുന്ന നഗര നിർമ്മാണ പ്രക്രിയയുടെ മദർ തോട്ട്, ബ്രെയിൻ തോട്ട്. Land prices are above. Purchase of a site and land in this city. Construction of a house is very impossible. സ്വസ്ഥമായ ഒരു സ്വഭവനത്തിന് സ്ഥലം കണ്ടെത്താൻ സമയമില്ല. പിന്നെ സ്വപ്ന ഭവനത്തിന് മുടക്കാൻ പണമില്ല. ആരുടെ കയ്യിലാണുള്ളത്? എന്തേലില്ല. ഇന്റർനാഷണൽ കമ്പനികൾ അവരുടെ ഇഷ്ടത്തിന് പാക്ക് ചെയ്യുന്ന ഫുഡ് പാക്കറ്റ് സ്നേഹവിലയ്ക്ക് വാങ്ങി പാതി കഴിച്ച് പാതി വലിച്ചെറിയുന്ന പുതിയ തലമുറയുടെ കയ്യിൽ പണമുണ്ട്, മാർക്കറ്റ് ഉണ്ട്. യു നോ ഇറ്റ്, ഐ നോ ഇറ്റ് വെരി വെൽ. പണി പാളി, ഇയാൾ ഒരുലോട് ഷഡ്ജായിട്ടാണല്ലോ വന്നേക്കണത്. ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടെന്നറിയാം, എന്നാലും ആ ലോഡ്ജിനേക്കാൾ ഭേദമല്ലേ സാർ. അങ്ങനെ ആര് പറഞ്ഞു? അല്ല, അത് അങ്ങനെയല്ല. പുറത്തുനിന്ന് കാണുന്നവർക്ക് ഞങ്ങളുടെ ലോഡ്ജ് ഒരു കുടിസുമുറിയാണ്. പക്ഷേ അതിനുള്ളിലെ കലാകാരൻ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം അതെത്ര അമൂല്യമാണ്! അപാര ഭാവനകളുടെ, മൈൻഡിന്റെ ക്രിയേറ്റിവിറ്റിയുടെ ഉയരുന്ന വിസ്ഫോടനം. ആ, എവിടെയാ എന്റെ മുറി? സാറിന് അന്ന് അടുക്കള റൂം എടുക്കാം, അവിടെ ഓക്സിജൻ ഉണ്ടാ. ആവശ്യത്തിനുള്ള ഓക്സിജൻ ഒക്കെ അവിടെ ഉണ്ടാവും. സെയിം പിച്ച്. വിജേഷ് പറഞ്ഞത് ശരിയാ. ഈ ബിൽഡിംഗ് ഒക്കെ പണിതു വെച്ചിരിക്കുന്നത് എവിടെയാ? മണ്ണിൽ തന്നെയാണല്ലോ. ഭൂമിയിൽ നിന്ന് നേരെ ഉയർത്തി നിൽക്കുമ്പോ ആർക്കും ഉണ്ടാകുന്ന ന്യായമായ ഒരു സംശയം മാത്രം. പ്രത്യേകിച്ച് മണ്ണിൽ ചവിട്ടി മാവില കൊണ്ട് വല്ലതേക്കുന്ന മാതൃത്വമുള്ള മലയാളിക്ക് തോന്നുന്ന സംശയം മാത്രം. അതാണ്. എന്നാലും പോരാ. എന്താ സർ? കാറ്റ്. അതെ, ഫാൻ ഇട്ട മതി, നല്ല കാറ്റ് കിട്ടും. ആ ഫിനോയിലേ, നമ്മുടെ ആ ലഗേജും പ്രോപ്പർട്ടീസും ദേ ആ മുറിയിലേക്ക് എടുത്തു വെച്ചോ. പിന്നെ ചൂടുകളോ ഉണ്ടാവില്ലേ? ഞാനിപ്പോ തന്നെ കൊണ്ടുവരാം. കുടിക്കാനല്ല, കുളിക്കാൻ. ആസനക്രിയക്ക് ശേഷം ചൂടുവെള്ളത്തിൽ കുളിയാണ് ഉത്തമം. ആസനോ? ആരാസനം? യോഗാസനം. ഓ, ക്രിയ ചെയ്ത് കുണ്ടലിനി ശക്തിയെ താഴെ നിന്ന് സഹസ്ര പരമത്തിലേക്ക് ഉയർത്തി ആത്മജ്ഞാനം നേടുന്ന പ്രണയമാണ് ആസനത്തിന്റെ ഒന്നാം ഘട്ടം. ഒന്നാം ഘട്ടം. വിനയ്, നമ്മുടെ ഫുഡിങ്ങിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? അല്ല, ഞങ്ങൾ സാധാരണ ഇവിടെ കുക്ക് ചെയ്യാറാണ് പതിവ്. വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. കുക്ക് ചെയ്യാറുണ്ടല്ലേ? ആ, എന്നാ ഐശ്വര്യമായിട്ട് പോയി പുറത്തുനിന്ന് വാങ്ങിക്കോ. ഓക്കെ സർ. ഞങ്ങളുടെ മെനു അറിയല്ലോ അല്ലേ, കുപ്പി മറക്കണ്ട. ശരി.
അളിയ കൊച്ചുമോൻ, നീ ഈ കത്ത് വായിക്കുമ്പോൾ ഞാൻ പനംകുട്ടിപ്പാലം കടന്ന് ചീരത്തോട് ചുരുളി വഴി തടിയമ്പാട് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ടാവും. നീ പറഞ്ഞത് നേരാ, അതൊരു ഫ്ലാറ്റല്ലടാ, ആകാശത്ത് പണിഞ്ഞു വെച്ചേക്കുന്ന സെമിത്തേരിയ. എത്ര വലിയ പാട്ടുകാരനായാലും കഴുത്തിന് മേലെ തലയല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടുള്ള കാര്യം. പിന്നെ ആ സിനിമാക്കാരി അവന്മാരിന്നലെ രാത്രിയിലേ അവിടുന്ന് ഓടി കിട്ടാവുന്ന അത്രയും പെട്ടെന്ന് എല്ലാം ഉപേക്ഷിച്ച് നീയും കട്ടപ്പനയ്ക്ക് വണ്ടി കയറുമെന്ന പ്രതീക്ഷയോടെ. ഫ്ലാറ്റിന്റെ മുമ്പ്